വെൽക്കം ടു സോക്കർ പൾസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവ ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ചാനലാണ് സോക്കർ പൾസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ബ്രെൻഫോർഡ് എഫ് സിയുടെ അൾജീരിയൻ ഇന്റർനാഷണൽ സയ്യിദ് ബൻറാമയെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാൻ ശ്രമിക്കാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകൾ ചാമ്പ്യൻഷിപ്പിൽ നിന്നും താരങ്ങളെ സ്വന്തമാക്കുന്നത് ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇംഗ്ലീഷ് സെക്കൻഡ് ടയർ ലീഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് താരങ്ങൾ വരുമ്പോൾ അവരുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവുമെന്നത് സംശയത്തോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മുൻനിര ടീമുകൾ പോലും വൻ ട്രാൻസ്ഫർ തുകകൾ മുടക്കി ചാമ്പ്യൻഷിപ്പിൽ നിന്നും താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല. നോർവിച്ച് സിറ്റിയിൽ നിന്നും ലെയ്സെസ്റ്റർ ടീമിലെത്തിച്ച ജെയിംസ് മാഡിസൺ പ്രീമിയർ ലീഗിലെ മികച്ച താരങ്ങളിൽ ഒരാളായി വളർന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ സ്വാൻസി സിറ്റിയിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൂടുമാറിയ ഡാനിയൽ ജെയിംസ് തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രതിഭയുള്ള താരമാണെങ്കിൽ അവർ കളിക്കുന്ന ലീഗിന്റെ ലെവലോ ടീമിന്റെ ക്വാളിറ്റിയോ ഒന്നും ടീമുകൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ സയ്യിദ് ബൻറാമ അധികം താമസിയാതെ തന്നെ ഇംഗ്ലീഷ് ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ കളിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും. 2018 ബ്രാൻഫോർഡിലെത്തിയതിനു ശേഷം ക്ലബിന്റെ മുഖമായിരുന്നു സയ്യിദ് ബൻറാമ. ഇംഗ്ലണ്ടിലെ തന്റെ ആദ്യ സീസണിൽ തന്നെ 10 ഗോളുകളും 14 അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ട് വരവറിയിച്ചു ബൻറാമ. ബ്രെൻഫോർഡ് ക്ലബിന്റെ ഒരു ക്രിയേറ്റീവ് ഹബ്ബ് തന്നെയാണ് ഈ അൾജീരിയക്കാരൻ. ശരാശരി ഒരു മത്സരത്തിൽ 37 പാസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ബൻറാമ അതിൽ 70% അറ്റാക്കിംഗ് തേർഡിലേക്കാണ് നൽകാറ്. ഇത്രയധികം റിസ്കി പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടും 80% പാസ് കംപ്ലീഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ബൻറാമയെ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് മികവ് തന്നെയാണ്. ഈ മികവ് തന്നെയാണ് അദ്ദേഹത്തിന് അൾജീരിയൻ മെസ്സി എന്ന വിളിപ്പേര് സമ്മാനിച്ചതും. മികച്ച വേഗതയും കൂട്ടിനുള്ള ബൻറാമയ്ക്ക് മനോഹരമായ പാസുകൾ നൽകുന്നതോടൊപ്പം ബോൾ ഡ്രിബിൾ ചെയ്ത് ഡിഫൻസീവ് ലൈൻസ് ബ്രേക്ക് ചെയ്യാനും സാധിക്കുന്നു. ബൻറാമയുടെ ഈ ക്വാളിറ്റി തന്നെയാണ് ബ്രെൻഫോർഡ് ടീമിലെ ഏറ്റവും അപകടകാരിയാക്കി അദ്ദേഹത്തെ മാറ്റിയതും. പുതിയ സാഹചര്യങ്ങളുമായും ടീമിന്റെ പ്ലേയിങ് സ്റ്റൈലുമായും എല്ലാം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് ബ്രാൻഫോർഡിലെ തന്റെ പ്രകടനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഫുട്ബോളുമായിട്ടുള്ള പരിചയം പ്രീമിയർ ലീഗിലേക്ക് ഒരു മാറ്റം ലഭിച്ചാൽ അത് എളുപ്പമാക്കും. ഏത് നിമിഷവും മത്സരം തിരുത്തി കുറിക്കാൻ കഴിവുള്ള ഒരു സൈനിങ് തന്നെയായിരിക്കും ഈ 24-കാരൻ. പ്രീമിയർ ലീഗിൽ തന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അദ്ദേഹം തീർച്ചയായും ഒരവസരം അർഹിക്കുന്നു. ആ അവസരം അദ്ദേഹത്തെ ഉടൻ തന്നെ തേടി വരട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് യുവതാരങ്ങളെ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തൂ. താങ്ക് യു. സീ യു അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ പ്ലെയർ.